പ്രിയപ്പെട്ടവരെ അധ്യാപക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രസംഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് പ്രബന്ധ പ്രബന്ധരചനയ്ക്കും ഉപയോഗിക്കാവുന്നതാണ് ഇത്തരം പ്രസംഗങ്ങൾക്കും കിൽസ് മത്സരങ്ങൾക്കും പി എസ് സി പരീക്ഷകൾക്കും പ്രയോജനപ്പെടും വിധമുള്ള ചോദ്യോത്തരങ്ങളും പഠന സംബന്ധമായ മറ്റു വിവരങ്ങളും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം ജീവിതം തന്നതിന് ഞാൻ പിതാവിനോട് കടപ്പെട്ടിരിക്കുന്നു എന്നാൽ നന്നായി ജീവിക്കാൻ പഠിപ്പിച്ചതിന് എൻ്റെ അധ്യാപകനോടാണ് കടപ്പാട് എന്ന് പണ്ട് അലക്സാണ്ടർ പറഞ്ഞു വെച്ച കാര്യം ഓർത്തുകൊണ്ട് തുടങ്ങട്ടെ ഇന്ന് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം അധ്യാപകനും തത്വചിന്തകനും ഇന്ത്യയുടെ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ പിറന്നാൾ ദിനം ലോകമെമ്പാടും ഒക്ടോബർ അഞ്ചിനാണ് അധ്യാപക ദിനം ആഘോഷിക്കുന്നത് എന്നാൽ നമ്മുടെ രാജ്യത്ത് സെപ്റ്റംബർ അഞ്ചിനാണ് അധ്യാപക ദിനം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാഷ്ട്രപതിയായിരിക്കെ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ അനുവദിക്കണമെന്ന അഭ്യർത്ഥനയുമായെത്തിയ സുഹൃത്തുക്കളോട് പിറന്നാൾ ആഘോഷിക്കുന്നതിന് പകരം ആ ദിവസം അധ്യാപക ദിനമായി ആചരിക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുകയായിരുന്നു അധ്യാപക വൃത്തിയോട് ഡോക്ടർ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്ന സ്നേഹവും ആദരവുമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് ഒരു വിദ്യാർത്ഥിയുടെ വളർച്ചയ്ക്കും അതിലൂടെയുള്ള സാമൂഹ്യ പുരോഗതിക്കും ഒരു അധ്യാപകൻ നൽകുന്ന സംഭാവനയെ മനസ്സിലാക്കാനാണ് നാം അധ്യാപക ദിനം ആചരിക്കുന്നത് അക്ഷരങ്ങൾ തെറ്റുകൂടാതെ പഠിപ്പിച്ചതിനപ്പുറം അനുഭവങ്ങളിലൂടെ അവർ നമ്മെ വളർത്തിയെടുക്കുകയായിരുന്നു ഓരോ വിദ്യാർത്ഥിയെയും സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്നതിൽ ഓരോ അധ്യാപകനും ചെലുത്തുന്ന പങ്ക് എടുത്തു പറയേണ്ടതാണ് മൂല്യങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് മാതാപിതാക്കളും മക്കളും ഭാര്യ ഭർത്താക്കന്മാരും അയൽക്കാരും സമൂഹവും തമ്മിലുള്ള ബന്ധങ്ങൾ മോശമായിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാഴ്ച അനുദിനം നാം കാണുന്നുണ്ടല്ലോ ആ നിലയ്ക്ക് പുതിയ തലമുറയുടെ വിദ്യാഭ്യാസം പരിശീലനം സ്വഭാവ രൂപീകരണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൃത്യമായ സ്വാധീനം ചെലുത്താൻ അധ്യാപകർക്ക് കഴിയും അതിനാൽ പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന ശില്പികൾ തന്നെയാണ് അധ്യാപകർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അധ്യാപകർ ശില്പിയാണ് തലമുറകളെ വാർത്തെടുക്കുന്ന ശില്പി ജീൻ സൈബിലസ് എന്ന തത്വചിന്തകന്റെ ഈ വാക്കുകൾ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു വിരൽത്തുമ്പിൽ ഏത് വിവരവും ഞൊടിയിട കൊണ്ട് ലഭ്യമാകുന്ന ഈ ആധുനിക ലോകത്ത് അധ്യാപകൻ്റെ സാന്നിധ്യവും ക്ലാസ് മുറികളും ഇല്ലാതെ പഠനം പൂർത്തിയാകില്ലെന്ന് കോവിഡ് കാലം നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുന്നു അതുകൊണ്ടാണ് ലോക ബുദ്ധിജീവി പട്ടികയിൽ അധ്യാപകർ ആദ്യം വരുന്നത് അധ്യാപകനായല്ല അറിയപ്പെടുന്നതെങ്കിലും അധ്യാപനത്തോട് അത്യാഘാതമായ സ്നേഹവും താല്പര്യവും പ്രകടിപ്പിച്ച വ്യക്തിയാണ് മുൻ രാഷ്ട്രപതിയായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അധ്യാപകർ മാതൃകാ വ്യക്തികളായിരിക്കണമെന്ന് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി എന്നാൽ ഇന്ന് ഈ ചിന്താഗതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു അവിടെയാണ് നമ്മളിനി ശ്രദ്ധിക്കേണ്ടത് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തോടൊപ്പം അധ്യാപനത്തിൻ്റെയും മൂല്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാവിധ ലാളിത്യങ്ങളോടും എളിമയോടും സമരസപ്പെടുന്നവരായിരിക്കണം അധ്യാപകർ പ്രലോഭനങ്ങളിൽ അകപ്പെടരുത് ആത്മീയമായ ഔന്നത്യം സ്ഫരിക്കുന്ന വാക്കുകളാവണം നാവിൽ നിന്നും വരേണ്ടത് അഹങ്കാരവും അഹംഭാവവും ഉണ്ടാവരുത് നല്ലൊരു വായനക്കാരനാവണം ഒരു അധ്യാപകനും ഇങ്ങനെയുള്ള അധ്യാപകരുടെ വാക്കുകൾക്ക് ഉപദേശങ്ങൾക്ക് സ്വർണത്തേക്കാൾ വിലയുണ്ട് അതുകൊണ്ടാണ് അത്തരം അധ്യാപകരെ നാം എന്നും ഓർക്കുന്നത് നമ്മുടെ ഗുരുക്കന്മാർ മുതൽ ഉന്നതങ്ങളിലെത്തിയ ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച വിദ്യാഭ്യാസ വിചക്ഷണന്മാരായ മഹാത്മാഗാന്ധി സ്വാമി വിവേകാനന്ദൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എ പി ജെ അബ്ദുൽ കലാം ഉൾപ്പെടെയുള്ളവർ നമുക്ക് പകർന്നു നൽകിയ വിദ്യാഭ്യാസ മൂല്യസങ്കല്പങ്ങൾ ആരും മറക്കില്ല ഒരു പ്രധാന കാര്യം കൂടി മാതാപിതാ ഗുരുദൈവം എന്ന വാക്കുകൾക്ക് ഇന്ന് വിദ്യാർത്ഥികൾ എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ ബഹുമാനത്തിൻ്റെയും അനുസരണയുടെയും കാര്യത്തിൽ പല വിദ്യാർത്ഥികളും അങ്ങേയറ്റം അശ്രദ്ധയുള്ളവരാണ് വിദ്യാർത്ഥികളുടെ അധ്യാപകരോടുള്ള മനോഭാവം ശ്രേഷ്ഠമായിരിക്കണം തീർച്ചയായും ഈ അധ്യാപക ദിനത്തിൽ അങ്ങനെയുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു എല്ലാ ഗുരുജനങ്ങൾക്കും आशंसकि जय हिंद